പവർ ഗ്രൂപ്പിലേക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ എത്താനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രശ്നത്തിൽ സർക്കാർ ആദ്യം മുതൽ എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് സംശയങ്ങളുള്ള ഒരാളാണ് ഞാൻ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സമർപ്പിച്ചു എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നൊരു ഒരു ഒരു സമിതിയെ സർക്കാർ പിന്നെ ഒരു 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 സമിതിയായിട്ട് നിയോഗിച്ചത് അത് നമുക്കൊക്കെ അറിയുന്നത് പോലെ വളരെ ഒരു നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ സർക്കാരും സർക്കാരുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഭരണകക്ഷികളും ഒക്കെ അവകാശപ്പെടുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ കേരളത്തിലെ സിനിമയിൽ നിലനിന്നിരുന്ന അനാവശ്യ പ്രമണതകളെ ഇല്ലായ്മ എന്ന് ി ഒരു അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ച സർക്കാരാണ് എന്നുള്ളത് വലിയൊരു അവകാശവാദമായിട്ട് ഇപ്പോഴും അവർ മുന്നോട്ട് വെക്കുന്നതാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഡബ്ല്യു സി സി പോലൊരു സംഘടന ഫോം ചെയ്യപ്പെടുകയും അവർ കേരളത്തിൽ ആ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ സിനിമയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു നിവേദനം സമർപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സമ്മർദ്ദത്തെ തുടർന്നാണ് ജസ്റ്റിസ് എമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി വെക്കുന്നത് അപ്പോഴും നോക്കൂ അതൊരു കമ്മിറ്റിയാണ് ഇപ്പം കമ്മീഷണർ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള കമ്മീഷനെയല്ല അവിടെ നിയോഗിച്ചത് അവിടെ തുടങ്ങുന്നു യഥാർത്ഥത്തിൽ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് എത്ര ആത്മാർത്ഥത സർക്കാരിനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയം തുടങ്ങുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സമിതിയെ വെക്കാനുള്ള തീരുമാനമാണ് എന്തുകൊണ്ടാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അവിടെ മുതലാണ് ഈ പവർ ഗ്രൂപ്പിൻ്റെ ഈ ശക്തി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങേണ്ടത് അവിടെ മുതൽ തന്നെ അതായത് സർക്കാർ ഇക്കാര്യം അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ സർക്കാരിൽ സ്വാധീനിക്കാൻ കഴിയും വിധത്തിലൊരു സമ്മർദ്ദ ഗ്രൂപ്പ് ഈ പറയുന്ന സിനിമാ മേഖലയിൽ നിന്നും ഉണ്ടാകുന്നു ആ സമ്മർദ്ദം ഗ്രൂപ്പിന്റെ ഇംഗിതങ്ങൾക്കു വഴങ്ങി ഒരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നതിന് പകരം ഒരു അന്വേഷണ സമിതിയെ ഉണ്ടാക്കുന്നു ആ അന്വേഷണ സമിതിക്ക് ഒരു ജുഡീഷ്യൽ അധികാരവുമില്ല എന്ന് മാത്രവുമല്ല ആ കമ്മിറ്റിയിലേക്ക് ആരെയെങ്കിലും വിളിച്ചു വരുത്താൻ ആ കമ്മിറ്റി തീരുമാനിച്ചാൽ എന്നെയാണ് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരുന്ന ഇരിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകേണ്ടത് തന്നെ ഞാൻ ആ രീതിയിലൊന്നും ബൈൻഡിങ് അല്ല അപ്പം ആ അർത്ഥത്തിൽ വലിയ അധികാരങ്ങളൊന്നുമില്ലാത്ത ഒരു കമ്മിറ്റിയെ രൂപപ്പെടുത്തുന്നു ഒന്നാമത്തെ ഘട്ടത്തിൽ ഇനി രണ്ടാമത്തെ കാര്യം എന്താ ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് മനോഹരമായ ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി അതിന്റെ പരിമിതികൾ ുള്ളിൽ നിന്നുകൊണ്ട് ഈ മലയാള സിനിമാ വ്യവസായ രംഗത്ത് നിലനിൽക്കുന്ന തൊഴിൽ ചൂഷണങ്ങളെ ലൈംഗിക ചൂഷണങ്ങളെ അടക്കമുള്ള കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു നമ്മളിത് ആവർത്തിച്ചു പറയുന്നത് ഇപ്പോഴും നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്ന ചോദ്യം ആശങ്കയോടുകൂടി കേരളം നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിന് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നു നാലര വർഷമായിട്ട് ആ റിപ്പോർട്ടിന് നടപടി ഉണ്ടായില്ല റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുക ചെയ്തില്ല ആ റിപ്പോർട്ടിലെ പരാമർശങ്ങളെ കുറിച്ച് അന്വേഷണമില്ല റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമമില്ല രണ്ടാമത്തെ വീഴ്ചയാണ് ഈ പറയുന്നത് അതായത് ഒന്ന് ഇത്തരത്തിൽ നടക്കുന്ന ഒരു മേഖലയെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതിൽ തന്നെ ഈ പവർ ഗ്രൂപ്പിന് റോൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ട് ഈ പറയുന്ന റിപ്പോർട്ട് അതൊരു പ്രധാനപ്പെട്ട ജസ്റ്റിസ് ഒരു ന്യായാധിപയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി പഠിച്ച റിപ്പോർട്ട് നാലര വർഷം വെളിച്ചം കാണാതെ അടച്ചുപൂട്ടി വെച്ചതിൽ ഈ പവർ ഗ്രൂപ്പിന് റോൾ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ നോക്കൂ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മലയാള സിനിമയിൽ പല സമയത്തും മലയാള സിനിമയിൽ നിന്ന് മാത്രമല്ല എല്ലാ സിനിമകളും സിനിമ എന്ന് പറഞ്ഞാൽ പ്രധാനമായും അത് താരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇൻട്രസ്റ്റിയാണ് പ്രധാനമായും താരങ്ങളാണ് അതിൻ്റെ ഒരു എന്താ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട താരത്തിന് വലിയ ഫാൻ ഫോളോ ഉണ്ടെന്നേ അതുകൊണ്ട് തന്നെ അയാൾ ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ നടനായാലും നടിയായാലും ബോക്സ് ഓഫീസിൽ ഫാൻ ഫോളോയിങ്ങുള്ള നടീനടന്മാർ അധികാര കേന്ദ്രങ്ങളായി മാറും ആ വ്യവസായത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഇപ്പോൾ മോഹൻലാൽ വലിയൊരു മാർക്കറ്റുണ്ട് അതുപോലെ മമ്മൂട്ടിക്കൊരു മാർക്കറ്റുണ്ട് സുരേഷ് ഗോപിക്കും ജയം ും അങ്ങനെയൊക്കെയുള്ള നടന്മാർക്ക് വലിയ മാർക്കറ്റാണ് ഉള്ളത് നമ്മളിപ്പോൾ പിന്നെ തമിഴ്നാട്ടിലോട്ട് പോയാൽ ഖുഷ്ബുവിന് വലിയ മാർക്കറ്റായിരുന്നുള്ളൂ സ്ത്രീകളും ആ രീതിയിൽ ഉയർന്നു വന്നിട്ട് നയൻ വലിയ മാർക്കറ്റുള്ള നടിയാണ് അപ്പം ഇത്തരത്തിൽ വലിയ മാർക്കറ്റുള്ള താരങ്ങളുമായി കേന്ദ്രീകരിച്ചൊരു വ്യവസായം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അധികാര കേന്ദ്രങ്ങളാകും അവരുടെ താല്പര്യങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ സംരക്ഷിക്കേണ്ടി വരും വ്യവസായത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ ലൈംഗിക വിഷണത്തിൻ്റെ കാര്യമല്ല പറയുന്നത് ഒരു നായകനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ നായകന് താല്പര്യമുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പായിരിക്കും ആ സിനിമയിൽ വർക്ക് ചെയ്യുക ഇത് ഇപ്പം കേരളത്തിൻ്റെ ഒരു സവിശേഷത വെച്ച് നോക്കിയാൽ തിരുവനന്തപുരം ബേസ്ഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അല്ലെ മോഹൻലാലിന്റെ നേതൃത്വത്തിൽ പ്രിയദർശൻ നേതൃത്വം എം ജി ശ്രീകുമാർ ഒക്കെ പറഞ്ഞിട്ട് വേണു നാഗവളി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിഭാഗം തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചിരുന്ന ഞാൻ എൺപത് വരുന്ന കാര്യമായി പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലൊരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് ഇപ്പോൾ ലാൽ റാഫി മക്കാട്ടിൻ ദിലീപ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചി യന്ത്രീകരിച്ചൊരു ഗ്രൂപ്പ് ഉണ്ട് വടക്കോട്ട് പോയാൽ ഐ വി ശശി ടി ദാമോരൻ എം ടി വാസുദേവ് എന്നാരെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പിന്നെ ഹരിഹരൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് ഇതെന്താ ഇതിലൊരു ഡൈവേഴ്സിറ്റി ഉണ്ട് ഈ ഡൈവേഴ്സിറ്റിയിൽ പല ഗ്രൂപ്പുകൾ പല സമയത്തായിട്ട് മലയാള സിനിമയിൽ അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നത് അവർ പരസ്പരം മത്സരിച്ചു കൊണ്ടിരുന്നു തൊണ്ണൂറ്റിനാലി അമ്മ എന്ന് പറയുന്ന സംഘടന എന്താ സംഭവിച്ചവ ഇതൊരു ഒരു പവർ സെന്റർ യൂണിഫൈ ചെയ്യപ്പെട്ടു ഈ ഡൈവേഴ്സിറ്റി അങ്ങ് മാറി ഡൈവേഴ്സിറ്റി അങ്ങ് മാറിയിട്ട് അതാണ് ഈ പറയുന്ന പത്ത് മുതൽ പതിനഞ്ച് പേര് വരെയുള്ള ഒരു ഗ്രൂപ്പ് ഒരു പവർ ഗ്രൂപ്പ് വന്നു എന്ന് പറയുന്നത് ആ ഡൈവേഴ്സിഫിക്കേഷൻ അങ്ങോട്ട് മാറിയിട്ട് അത് കേന്ദ്രീകൃതമായി എന്ന് മാത്രവുമല്ല ആ കേന്ദ്രീകൃതമായ ഗ്രൂപ്പിന് പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉണ്ടായി ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് മറ്റൊരു സിനിമയിൽ കേന്ദ്രീകരിച്ച് സിനിമയിൽ മാത്രം പ്രവർത്തിക്കുന്ന അധികാര കേന്ദ്രങ്ങളായിരുന്നു എൺപതുകളിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ട്രേഡ് യൂണിയനുകൾ ശക്തമായതോടുകൂടി ഇത് കേന്ദ്രീകരിക്കപ്പെടുകയും ഈ കേന്ദ്രീകരിക്കപ്പെട്ട സംഘടനകൾക്കൊരു നേതൃത്വം ഉണ്ടാവുകയും ആ നേതൃത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും ചെയ്തു ഇപ്പോൾ ഓ നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് പ്രേംനസീർ മത്സരിച്ചൊരു തോറ്റുപോയൊരു ഒരു 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 സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ സിനിമക്കാരെ അങ്ങനെയാണ് മലയാളികൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയുമല്ലോ ഇപ്പം എൻ ടി ആർ പിന്നെ ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായിട്ടുണ്ട് എം ജി ആർ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ജയലളിത മുഖ്യമന്ത്രിയായിട്ടുണ്ട് വലിയ ഫാൻ ഫോളോയിങ് ഉള്ളവരാണ് ജന പിന്തുണയുള്ളവരാണ് കേരളത്തിൽ ഇപ്പം ഈ സിനിമാ താരങ്ങൾ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യുന്നു സ്വാഭാവികമായിട്ടുണ്ട് അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി യും പ്രസ്താവനകൾ നടത്തുകയും രാഷ്ട്രീയ പാർട്ടിയുടെ മാധ്യമ സ്ഥാപനം ഉണ്ട് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നില്ല ഇപ്പം മമ്മൂട്ടി കൈലി ടി വിയുടെ അല്ലേ അപ്പോൾ ആ രീതിയിലൊക്കെ രാഷ്ട്രീയ ഐക്യപ്പെടലുകൾ ഈ പറയുന്ന സിനിമാ താരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളവും മാറി മുമ്പൊക്കെ ഈ താരങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടില്ല എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ഐഡൻറ്റിഫൈ ആയിട്ട് കഴിഞ്ഞാൽ അവരുടെ ഫാൻ അതൊരു പ്രശ്നമായിട്ട് മാറും കാരണം അവരുടെ ഫാൻ ഫോളോയി എന്ന് പറയുന്നത് പല രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നവരാണ് ഇപ്പോൾ എന്താണ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്നൊരു അധികാര കേന്ദ്രം എന്നുള്ളതായിരിക്കും സിനിമയിൽ മാത്രമല്ല സമൂഹത്തിലും മാറുക ഒരു പവർ നെക്സസിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് താരങ്ങൾ തീരുമാനിക്കപ്പെട്ടപ്പോൾ താരങ്ങളുമായി ചേർന്ന് രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം സിനിമയിൽ ഉണ്ടാകുന്നത് അത് സിനിമയിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല അതാണ് അപകടം സിനിമയിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു മുൻകാലങ്ങളിൽ ഈ താരാധിപത്യമെങ്കിൽ അത് അവിടെ നിന്ന് മാറിയിട്ട് ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഫിഗേഴ്സായിട്ട് ഇവരൊക്കെ അങ്ങ് മാറുകയാണ് എന്നിട്ട് അവർക്ക് വലിയ രാഷ്ട്രീയമായ സ്വാധീനങ്ങൾ ഉണ്ടാവുകയാണ് അവർക്ക് ഭരണതരത്തിൽ വലിയ സ്വാധീനം ഉണ്ടാവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ആദ്യം തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വരുന്നതിന് പകരം ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ കമ്മിറ്റി സർക്കാർ തീരുമാനിക്കുന്നു അതിന് ഈ സ്വാധീനം വളരെ പ്രധാനമാണ് പിന്നെ ആ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് അത് നാലര വർഷം പൂർത്തി വയ്ക്കുന്നു അതിനും ഇതിൻ്റെ അകത്ത് സ്വാധീനം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനുശേഷം മാധ്യമങ്ങളിടപെട്ടാണ് ഈ പറയുന്ന പിന്നെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു കൊണ്ടിരുന്നത് അപ്പോൾ എന്ത് പറ്റി അതിൻ്റെ മുകളിലൊരു ആക്ട് ചെയ്യാൻ സർക്കാർ നിർബന്ധിതമാകുന്നു ആ ആക്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എസ് ഐ ടി ഉണ്ടാക്കിയത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ ഉണ്ടാക്കുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഇനിയിപ്പോൾ പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട് നേരത്തെ

മാത്രമാണ് അതിനൊരു അധികാരം ഉണ്ടാവുക സോളാർ കമ്മീഷൻ എങ്ങനെയാണ് എസ് ഐ ടി നിയമിച്ചത് കേരള പോലീസ് ആക്ട് ഇരുപത്തൊന്ന് രണ്ട് ബി പ്രകാരമാണ് വലിയ അധികാരങ്ങളാണ് ആ അധികാരങ്ങളോടുകൂടിയാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കുന്നത് സോളാർ കമ്മീഷൻ സോളാർ കേസിൽ അതുണ്ടാക്കി കാരണം അത് രാഷ്ട്രീയ പ്രശ്നമാണെന്നേ അവിടെ സ്കോർ സെറ്റിൽ ചെയ്യാനുണ്ട് അത് അധികാരത്തിലേക്ക് തുടർന്ന് നമ്മളെ എത്തിക്കാൻ കഴിയുന്ന ഒരു വിവാദ വിഷയമായതുകൊണ്ട് അതിനെ രാഷ്ട്രീയമായി പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ തന്നെ ഒരു തീരുമാനമെടുത്തിട്ട് എല്ലാ അധികാരങ്ങളോടുകൂടി ഒരു എസ് ഐ ടി ഫോം ചെയ്തു ഇവിടെ എസ് ഐ ടി ഫോം ചെയ്യുന്നത് ഒരു വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക്

പവർ ഗ്രൂപ്പിന്റെ അടുത്ത മൂന്നാമത്തെ സമ്മർദ്ദമാണെന്നേ മൂന്നാമത്തെ സമ്മർദ്ദമാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ആ പവർ ഗ്രൂപ്പ് ഹേമാക്കമ്മറ്റി കണ്ടെത്തിയിരിക്കുന്നത് പോലെ പത്ത് മുതൽ പതിനഞ്ച് പേരുടെ ഒരു പവർ ഗ്രൂപ്പാണ് ആ പവർ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇതിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നത് പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഈ ഇരട്ടത്താപ്പ് ഉണ്ടല്ലോ ഈ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഞാൻ ഈ പറയുന്നത് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് എന്ത് താല്പര്യങ്ങളുണ്ടെങ്കിൽ ും ഇത് പൊതുസമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു ദിസ് ഈസ് എ ബിഗ് ഡിസ്കഷൻ ഇതൊരു വലിയ ജനകീയ വിഷയമായി മാറുകയും ആ ജനകീയ വിഷയം എന്നുള്ള നമ്മളുടെ പൊതുസമൂഹം മാധ്യമങ്ങൾ മാത്രമല്ല മാധ്യമങ്ങൾ ഇത് തുടർച്ചയായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നത് പൊതുസമൂഹത്തിന് ഇതിങ്ങനെ നേരിപ്പുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ നേരിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മാധ്യമങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും സ്വാഭാവികമാണ് അത് പ്രതിഫലിപ്പിക്കാനാണ് മാധ്യമം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വലിയ വിഷയമാണ് ഇപ്പോൾ മാധ്യമങ്ങളാണോ യഥാർത്ഥത്തിന് മുകേഷിനെതിരെ അവിടെ ജാഥ സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളാണോ ഏതെങ്കിലും ഒരു പിന്നെ സിനിമാതാരത്തിനെതിരെ പ്രതിഷേധമുണ്ടാക്കുന്നത് ഇപ്പോൾ സോഷ്യൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളടക്കമുള്ള പരമ്പരാഗത മാധ്യമങ്ങളെ മാറ്റി വയ്ക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്താ സംഭവിക്കുന്നത് ഈ കാര്യങ്ങൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സോഷ്യൽ ഡിബേറ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ആരാഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഏത് പവർ സെൻറ്റർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിനെ പിന്നെ അടച്ചു നിർത്താൻ കഴിയില്ല അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല ഇതൊരു വലിയ സോഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട് നാച്ചുറലി സ്വാഭാവികമായും ഇതിന് സർക്കാരിന് ഇപ്പോൾ ഉണ്ടാകുക നേരിടാൻ പോകുന്ന സമ്മർദ്ദം എന്താണെന്ന് അറിയാവോ ആ സമ്മർദ്ദം രണ്ടുതരം സമ്മർദ്ദം വരും കേട്ടോ ഒന്ന് കോടതിയിൽ നിന്ന് സമ്മർദ്ദം വരും കോടതിയിൽ നിന്ന് ഞാൻ കോടതിയിൽ ഉറച്ച വിശ്വാസമുണ്ട് കോടതിയിൽ ഈ കേസ് ഇനി വരുമ്പോൾ നാളെ ഒരു കേസ് വരാണ്ടിരിക്കുകയാണ് അല്ലേ നാളെ രണ്ട് കേസുകൾ വരാൻ ഇരിക്കുകയാണ് ഈ പറയുന്ന ആ പ്രൊഡ്യൂസറുടെ കേസും രഞ്ജിനിയുടെ കേസും നാളെ രാവിലെ കോടതി പരിഗണിക്കാൻ പോവുകയാണ് അവിടെ കോടതി എന്തൊക്കെ കമന്റ് നടത്താൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് സെപ്റ്റംബർ പത്താം തീയതി വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ് ഈ റിപ്പോർട്ട് കോടതിയുടെ കയ്യിൽ കിട്ടിയാൽ കോടതി എന്താണ് എടുക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ ഈ പവറിനൊന്നും കേറിയിട്ട് അവിടെയൊന്നും ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല രണ്ട് ജനങ്ങളിത് സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സർക്കാരിനും ഈ തുടർന്ന് അവരുടെ സമ്മർദ്ദം എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ആ വലിയ സമ്മർദ്ദത്തിലാണ് എന്നുള്ളത് തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത് അത് കമ്മിറ്റി ഉണ്ടാക്കിയ കാര്യത്തിനകത്താണെങ്കിലും റിപ്പോർട്ട് പൂർത്തി വെച്ച കാര്യത്തിനകത്താണെങ്കിലും ഇപ്പോൾ എസ് ഐ ടി ഉണ്ടാക്കിയ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഇട്ട് ലൂപ്പ് ഹോൾസ് ഇട്ട് ലൂപ്പ് ഹോൾസ് ഇട്ടാണ് സർക്കാർ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് അതിനധിക ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആ ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പോൾ പവർ ഗ്രൂപ്പിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ പവർ ഗ്രൂപ്പിലേക്ക് എത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാൽ അധികം വൈകാതെ ഈ പവർ ഗ്രൂപ്പ് എക്സ്പോസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ to us.